പൂവായില്ലേ, അടുത്ത വരവിനെ കാണാം. അങ്ങനെ ഈ അവധിക്കാലവും പെട്ടെന്ന് കഴിഞ്ഞല്ലേ. അമ്മയുടെ പേരിൽ കുറച്ച് സ്ഥലമുണ്ട്, ഒരു 15 സെന്റ്. അതിലൊരു വീട് വെക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. എന്റെ സ്ഥലം മാറ്റത്തിന്റെ കാര്യമാണെങ്കിൽ. ഹലോ, ആ രമേശ് കേൾക്കുന്നുണ്ട്? വൈകിട്ടാ ഫ്ലൈറ്റ്, അതാ നല്ലത്. ഓക്കെ, ലാൻഡ് ചെയ്തിട്ട് വിളിക്കാം. ഓൾ റൈറ്റ്. ഇതെന്തിനാടാ വെറുതെ വെച്ചിരിക്കുന്നത്? നശിച്ചുപോകും, വിറ്റാൻ നല്ല വിലയും കിട്ടും. എത്ര കൊല്ലം ഇങ്ങനെ കിടക്കുന്നു. നിനക്കൊരു മടക്കയാത്രയ്ക്കുള്ള സമയമായി. അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരിക. അച്ഛനത് സൂചിപ്പിക്കുകയും ചെയ്തു. ശരിയാ, ഓരോ അവധിക്കാലം കഴിയുമ്പോഴും തിരിച്ചു പോകണ്ടെന്ന് വിചാരിക്കും. അധികം താമസമില്ലാണ്ട് നീ തിരിച്ചു വന്നേ പറ്റൂ. മനുഷ്യന്റെ ആവശ്യങ്ങൾ എപ്പോഴാ തീരുക? ഗീതേ, അപ്പൂനെ നീ കുളിപ്പിച്ചോട്ടോ, പിന്നെ അങ്ങോട്ട് തിരക്കാവും. അപ്പു, അപ്പു, നിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങിട്ട് കൊറേ നേരായി, കുളിക്കാൻ വരണ്ടോ നീയെ? ഞാൻ സ്കൂളിൽ പോകുമ്പോ കയറാം. നീ കുളിച്ചില്ല ഇതുവരെ? അച്ചോ, കുളിയും തേവാരൊക്കെ മുടിഞ്ചാച്ചാ. ഇനിയിപ്പൊ ഇതിന്റെ മുന്നിൽ കുത്തിരിക്കുകയാണോ? ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിലാണ്, നോക്കട്ടെ. എന്റെ ഹരിയേട്ടാ, എനിക്ക് 2 കൈകളെ ആണ്ടവ തന്നിട്ടുള്ളൂ. ഇപ്പൊ തന്നെ അപ്പുന്റെ 4 ദിവസത്തെ ക്ലാസ് പോയി. അച്ഛനെ പോലെ തന്നെ സ്വപ്നജീവി ആക്കാനാണോ പ്ലാൻ? ആരെന്തൊക്കെ പറഞ്ഞോട്ടെ, 5 വർഷം ഒരു തികച്ചും വരും. നമ്മളൊക്കെ ഇങ്ങനെ ചെലക്കാന്നല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നുണ്ട്. അതന്നെ. ആ ഹരി, ഞാൻ ഇന്നലെ വന്നിരുന്നു, കണ്ടില്ല? തിരക്ക, ഗൾഫേരെ തിരക്കൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ പറയുകയും ചെയ്തു. ദാ ഇവൻ എന്റെ മോനാ. ഹലോ. ഇവനേ ആ ഫയറിന്റെ ഒരു ഡിഗ്രി ഇല്ലേ, അതൊക്കെ പാസ്സായിട്ടുള്ളതാ. സേഫ്റ്റിയാ? ആ അതന്നെ. അതിന്റെ ഗൾഫിലൊക്കെ ഭയങ്കര ഡിമാൻഡ് അല്ലേ? എങ്ങനെയാ, ഒരു 30 ഒക്കെ കിട്ടുമോ? എന്താ അച്ഛ, ആ ജീപ്പുകാരൻ പറഞ്ഞ സമയത്ത് തന്നെ വരില്ലേ? അല്ല, ഒരു 25 എങ്കിലും കിട്ടും അല്ലേ? നോക്കാം. ഒന്ന് നോക്കുക. ഞാൻ എന്തായാലും എന്റെ ബയോഡേറ്റ കയ്യോടെ ഏൽപ്പിക്കാൻ വന്നതാ. അപ്പൊ വളരെ കാര്യമായിട്ട് ഒന്ന് നോക്കണം. ആകെ ഒരു പ്രതീക്ഷ, ഇവൻ നേരായാലേ നമ്മുടെ കുടുംബം നേരാവുള്ളൂ. കേട്ടോ, താങ്ക് യു. എല്ലാ കൊല്ലം ഒരു നേർച്ച പോലെ വരും, ഒരു കാര്യമായിട്ട് നടക്കാറുമില്ല. അപ്പൂ, സുകുമാവനോട് നിന്നെ ശരിക്കും തേച്ചു കുളിപ്പിക്കാൻ പറ. അവിടെ ചെന്ന തേച്ചൂളിയുടെ കാര്യമൊക്കെ കണക്കാ. അപ്പൂസേ, തണുപ്പൊന്നുമില്ല കേട്ടോ. ഇപ്രാവശ്യം ഗീതന്റെ അടുത്ത് പാസ്പോർട്ടിന്റെ കോപ്പി കൊടുക്കണ്ടോ നീ? അതിപ്പോ കൊറേ നാളായാലും എന്നെ കൊണ്ടുപോകണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ കുട്ടികളെ നോക്കണ ജോലി വെച്ചാലും ഞാൻ പോവാൻ റെഡിയാ. നിനക്ക് അച്ഛന്റെ കൂടെ കുളത്തിൽ കുളിക്കാൻ പോവായിരുന്നില്ലേ? വെറുതെ അമ്മേന്റെ അടുത്തുനിന്ന് അടി വാങ്ങണായിരുന്നോ? എന്റെ ഒരു കഷ്ടകാലം. എല്ലാ കൊല്ലം ഉണ്ടാവും ഇതുപോലെ ഓരോ കുന്ത്രാണ്ടങ്ങള്. പൈസയും കൊടുത്ത് വാങ്ങി കെട്ടിപ്പേറി കൊണ്ടുപോവാൻ. ഗീതേ, നെല്ലിക്കാച്ചാറ് കൊണ്ടുപോണ്ടോ നീയ? കാലിക്കുപ്പി ഒന്നും ഇല്ല, വേണച്ചാല് പ്ലാസ്റ്റിക് കവറിലാക്കണം. ഓ, ഇനിയിപ്പോ നെല്ലിക്കാച്ചാറ്, അതിന്റെ ഒരു കുറവേ ഉള്ളൂ ഇതിന്റെ ഇടയില്. ഞാനെന്താ അച്ചാറിട്ട്? അത് അച്ചാറ് അച്ഛയുടെ അച്ഛട്ടൊക്കെ ആവോ? അപ്പൂ, ഇനി ഡ്രസ്സിടാൻ ഞാൻ തരാൻ മറന്നു. ജ്യോതി അന്നതാ നിനക്ക് തരാൻ. നമ്മളെ ജ്യോതി കഴിഞ്ഞ 15-ന് പ്രകാശനം ചെയ്ത എന്തെല്ലാം മാറ്റങ്ങളല്ലേ. അവക്കിപ്പോഴും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. സുരേഷ് മാഷ് വന്നിട്ടുണ്ട്. ഓ, കൂട്ടുകാരുള്ള കല്യാണ സമ്മാനം.
നീ വരുന്നോ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് കൊടുക്കാം. നിനക്കുള്ള കല്യാണ സമ്മാനം അമ്മയുടെ ആഗ്രഹം. മുല്ലപ്പൂവിന്റെ മണമുള്ള രാവിലെ മുറ്റത്ത് നിറയെ ആളുകൾ, വരമ്പിലൂടെ നടന്നു വരുന്ന കല്യാണ പെണ്ണ്, അമ്മയുടെ സ്വപ്നമായിരുന്നു. നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞല്ലേ, ഇറങ്ങുന്ന സമയത്ത് നിന്റെ സാധനങ്ങളെല്ലാം നോക്കി വെക്കണമെന്ന്. ഇനിയിപ്പോ അതിലെ രണ്ടാമത് അവിടെ ചെന്ന് വാങ്ങണ്ടേ? ഈ പ്രാവശ്യം ഈ വളി ഒന്നും മാറ്റെന്ന് വിചാരിച്ചതാ. അതിനുവേണ്ടി 2-3 പ്രാവശ്യം തൃശ്ശൂർക്കും പോയതാ. അതിനൊന്നും സമ്മതിച്ചില്ല, മനുഷ്യനെ കോതിപ്പിക്കാൻ വേണ്ടി. ഞാൻ ഈ പറയണമെല്ലാം കേൾക്കുന്നുണ്ട് ഹരിയേട്ടാ. ഇനിയിപ്പോ എയർപോർട്ടിൽ 2 ജ്വല്ലറി വന്നിട്ടുണ്ടെന്ന് പ്രീത പറഞ്ഞു. നമുക്ക് അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോവാം. ആ ഹരി, ഞാൻ പുറത്തുണ്ട്. ഓക്കെ. ഇത് നിന്നെ ഞാൻ പിരിഞ്ഞതിൽ പിന്നെ നീ പോയി വരുന്ന 3-ാമത്തെ ഒഴിവുകാലം. ആരുടെയാ? നായർ സാറാ. നായർ സാറോ? പുള്ളി അങ്ങനെ മെസ്സേജ് ഒന്നും അയക്കാറില്ലല്ലോ. ഇതിനു മുൻപും നിന്റെ ഓരോ വരവിനും നിന്നെ കാത്തു ഞാൻ നിന്നിരുന്നു. ഇത്തവണ എനിക്ക് നിന്നെ കാണണം. നിന്നെ ഞാൻ അവസാനമായി കണ്ടുമുട്ടിയ ആ കടൽ തീരത്ത്. എന്താ ഇത്ര അത്യാവശ്യം? ഒരു മിനിറ്റ്, നീ വീടും തുറന്നേക്കും, ഞാൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. രമേശ്,
ഇതെല്ലാം ഊർലെന്ത് കത്തിക്കില്ലേപ്പാ. ഊസി പസങ്ങളെ തള്ളി വെക്കാരങ്ങ, ശരണഭവൻ വന്നാച്ച്. What is this, Mr. Nair? This is getting absolutely ridiculous. We explained to you this guy left without prior notice. But that's not supposed to be my problem. You mean you have only one person for this job? No. This was the one guy dedicated for your job. And the loka ne ki kariye mallo hote hi aise phasa diya mere ko. Maine kaha tha na ki ye project hame Mr. D'Souza ko dena chahiye tha. Madam, just one more week and we will deliver. Hamare paas aur koi option hai hi nahi, Mr. Nair. We have just a week to submit the project. ഡേ, സിംഗി കിളമ്പിട്ടാണ്ടാ, ആളെ ഇൻട്രൊഡ്യൂസ് പണ്ണു. ഗുഡ് മോർണിംഗ് സർ. ഹരി. ഗുഡ് മോർണിംഗ് സർ. ഹലോ. സർട്ടിഫിക്കറ്റിന്റെ കൂടെ വെച്ച ഫോട്ടോസ് ഒക്കെ കണ്ടിരുന്നു. ഗുഡ്, യു ഹാവ് ഡൺ എ ഗുഡ് വർക്ക്. മാരീഡ് അല്ല സർ. ഇവിടെ കിട്ടുന്നതിന്റെ ഇരട്ടി ചെലവാക്കുന്ന ആൾക്കാരാ. ശ്രദ്ധിച്ചാ നല്ലത്. മലയാളി ആയതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ സൂപ്പർവൈസറോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്റെ സുഗുണേട്ടാ, ആ ഫ്രിഡ്ജിൽ മിനിങ്ങാത്ത സാമ്പാർ ഇരിക്കോട്ടെ. പിന്നെ അവിടെ നല്ല തുമ്പപ്പൂ പോലത്തെ അരിയല്ലേ ഇരിക്കുന്നത്? അതൊരു 5 മിനിറ്റ് നേരം ആ കുക്കറിൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാല് നല്ല ചോറായി. പിന്നെ തൈരുണ്ട്, 2 വർഷം മുമ്പ് കൊണ്ടുവന്ന അച്ചാറുണ്ട്. ആഹാ, ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നപ്പോ എന്താ പറഞ്ഞത്? നിനക്കൊരു പണിയില്ല, അവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം റെഡി ആവുമെന്ന്. അവിടെ നിന്ന് സ്വിച്ച് ഇട്ട് മനുഷ്യ. വിവാഹ സമയത്ത് സ്ത്രീധനം ചോദിച്ചു പോയി എന്ന് ഒറ്റ കുറ്റത്തിന് ഇന്നും ഭർത്താവിനെ ക്രൂശിക്കുന്ന റിസപ്ഷനിസ്റ്റ് ഗൗരി. എന്റെ ബാച്ചിലർ ജീവിതത്തിലെ ആദ്യ നാളുകൾ. വയസ്സ് 45 ആയെങ്കിലും ഒട്ടോപ്യൻ സംസ്കാരം പരിപാലിച്ച് ഭക്തിയിലും ബ്രാണ്ടിയിലും ജീവിതം ഹോമിച്ചു തീർക്കുന്ന മധുരക്കാരൻ സുന്ദരേശൻ. കിട്ടുന്ന ശമ്പളം മുഴുവനും കള്ളിലും കളർ ലാബിലും വഴിപാട് നേരുന്ന ദീപക് എന്ന ദീപു. സ്വതസിദ്ധമായ എന്റെ പിശുക്കിന് അല്പമെങ്കിലും അറുതി വരുത്തിയ കൊച്ചിക്കാരൻ രമേശ്. പറിച്ചുനട്ട എന്റെ ജീവിതത്തിൽ ഇവരുടെ ജീവിതശൈലികൾ പലതരത്തിലും സ്വാധീനിക്കാൻ തുടങ്ങി. നമസ്കാരം. കുറെ നാടകല്ലോ കണ്ടിട്ടുണ്ട്. എവിടെ ആയിരുന്നു? സുഖല്ലേ? അങ്ങനെ പോകുന്ന. ഒരു പാസ്പോർട്ട് എടുക്കണം. CPRനാ? ആരാ പുതിയ കക്ഷി? ഞാൻ പറഞ്ഞില്ലേ ഒരാൾ നാട്ടിൽ നിന്ന് വരുന്നു? ആർട്ടിസ്റ്റാ. എന്താ പേര്? ഹരിദാസ്. നാട്ടിലെ ഗുരുവായൂര. മുകളിലേക്ക് ചെല്ല കുമാർ. ഒരു പാസ്പോർട്ട് ഒന്ന് കാണിച്ചു കൊടുക്ക. സൽമാനിയയിലെ വളരെയേറെ തിരക്കുള്ള ഒരു ഫോട്ടോ സ്റ്റുഡിയോ. ചിത്രകാരനായതിനാൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ കളറിലാക്കുന്ന ഒരു പാർട്ട് ടൈം ജോലി അവർ എനിക്ക് തന്നു. വ്യാഴാഴ്ച തോറും വിശേഷാൽ പൂജയും അഭിഷേകവും. എന്തുണ്ട് സുഖമല്ലേ? എന്ത് ഒക്കാരുപ്പാ? അയ്യോ അണ്ണാ, മറത്തേ വിട്ടെ നമ്മ ഹരി ഫസ്റ്റ് ടൈം കുടിത്തായതേനല്വാ. ഫസ്റ്റ് നൈറ്റ് മജാ സിഗത്തെ കുടിലി കുടിലി. ഇല്ലപ്പാ, കല്യാണം അല്ലപ്പാ.
അയ്യോ നോ പ്രോബ്ലം അണ്ണ നോ പ്രോബ്ലം മധുവേ ആഗ്ദേ ഇരുവരെ ഇതെന്നെ കുടുതാകലേ മധുവേ ആകോ മനസ്സാകത്തെ അണ്ണൻ സൊല്ലേ ഇത് പൊണ്ണു മാതിരി പഴക പഴകതാ പിന്നെ ഋഷി തരും ആദ്യായിട്ട് കുടിക്കല്ലേ കന്നിപ്പസ പോലെ ഉണ്ടല്ലോ അണ്ണ ഒരു അഞ്ച് ദിനാറ് വേണം അടുത്ത മാസം ശമ്പളം കിട്ടിയാൽ തിരിച്ചുതരാം കൊടുക്കാതപ്പാ എണ്ണി പത്ത് കിട്ടാൻ നാളെ നൂറ് കേപ്പ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ദേവനെ വീട്ടിലേക്ക് കാശ് വയ്ക്കാനൊന്നല്ല അവനില്ലാത്ത പരിപാടി ഒന്നുമില്ല ദവൻ പോണ ഡാൻസ് ബാറ് പെണ്ണ് ഇങ്ങനെ നടക്കണതാ വീട്ടേക്കത് We have to submit the master electrical plan to the ministry before 20th. Okay, sir. Okay? Thank you, sir. Hari, you stay back. ഈ പ്രൊജക്ട് നമുക്ക് തന്നെ കിട്ടും ഐ എം ഷുവർ ഞാൻ ഒറ്റയ്ക്കാണ് ഈ കമ്പനി ഈ നിലയിലെത്തിച്ചത് ഹരി ഇപ്പോ ഒരു ഇന്റീരിയർ ഡിസൈനർ മാത്രമല്ല ഐ ഗോട്ട് എ ഗുഡ് ഫെയ്ത്ത് ഓൺ യു ഇവിടുത്തെ ലൈഫ് വളരെ സ്ട്രേഞ്ച് ആ ഹരി യു ക്യാൻ ലീവ് യുവർ ലൈഫ് വിത്ത് വൺ ദിനാർ ഓർ യു ക്യാൻ ലീവ് വിത്ത് തൗസൻഡ് ദിനാർ യു ക്യാൻ ഗോ ടു ബോത്ത് എക്സ്ട്രീംസ് സോ ചൂസ് ദ വേ യു വാണ്ട് ടു ലീവ് ഞാൻ ശ്രദ്ധിക്കാം സർ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സർ லைட்டா பண்ணி தூங்குப்பா ஆமா என் வைஃப் போட்டோ கொடுத்து ஜாயின் பண்ண சொன்னா அதுக்கு டைம் இல்ல துட்டு துட்டு தான் லைஃபே துட்டு தான் ஹரி உனக்கு தான் அந்த போட்டோ வாங்கறதுக்கு ஆள் வந்திருக்கான் சரியான தொல்லப்பா ஒரு அஞ்சு மினிட் ஆள் இப்போ ഇത് പഴയ ഫോട്ടോസ് ഞാൻ വിളിക്കാം ഹരി ഇതൊന്ന് ലാമിനേറ്റ് കൂടി ചെയ്യണമായിരുന്നു അതിനെന്താ ഒരു കോപ്പി എടുത്തിട്ട് ഇപ്പോൾ തരാം ഡാ ഒരു കോപ്പി എടുത്ത നാളെ ഒരു ആറ് മണിക്ക് വന്നാൽ മതി Working hard or hardly working? Andavane ga inda povanu
ഇല്ല. ആ ഹരി, ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാം. ഇല്ല, ഇവിടെ റെഡിയാണ്. നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും പടം ശരിയാക്കി തന്നില്ലേ? അവര് ലാമിനേഷൻ വാങ്ങാൻ വന്നപ്പോ തന്നിട്ട് പോയതാ. ആഹാ, കോൾ അടിച്ചല്ലോ. നിങ്ങളുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. അപൂർണമായ ഒരു ചിത്രത്തിൽ നിന്ന് എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് തിരിച്ചു തന്ന കലാകാരന്, എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഇതാണ് എൻ്റെ നമ്പർ, ലക്ഷ്മി. അടുപ്പില് സബ്ജി വെച്ചിരിക്കാൻ പാത്തക്കോ, നാ പോയി കുബൂസ് വാങ്ങി വരാം. ശരി. ഹലോ, ഞാൻ ഹരിദാസ്. ആ പെയിന്റിംഗ് മനസ്സിലായി. അതെ, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ. നമ്പർ കോളർ ഐ ഡിയിലുണ്ട്. ഓക്കെ. ഹലോ ഹരി, ഉറങ്ങാറായോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല, കഴിക്കണം. എന്താ ഇപ്പൊ എന്നെ വിളിക്കാൻ തോന്നിയത്? അല്ല, കുറിപ്പിലെ നമ്പറ് എന്നിട്ട് വിളിച്ചിട്ടെന്താ ഒന്നും സംസാരിക്കാത്തത്? എനിക്ക് നിന്നൊന്ന് കാണണം. 10 മിനിറ്റിനുള്ളിൽ ഞാൻ സ്റ്റുഡിയോയുടെ മുന്നിൽ വരാം. ഇതൊരു പുതിയ റെസ്റ്റോറന്റാ, ഇന്നലെ ആയിരുന്നു ഓപ്പണിംഗ്. എനിക്ക് ഈ അറ്റ്മോസ്ഫിയർ ഏറെ ഇഷ്ടമായി. ഇന്നലെ നല്ല തിരക്കായിരുന്നു. ഭാഗ്യം ഇന്നാരുമില്ല. സമയത്തിലായില്ലേ? എനിക്ക് മനസ്സിലാവണില്ല, രാത്രിയിൽ ആളുകൾ എന്തിനാണ് ഇങ്ങനെ ഓടി ഒളിക്കണേന്ന്. രാത്രിയുടെ യാമങ്ങൾ അതറിയണം. നീ ആ പ്രതിമയെ കണ്ടോ? ഇളം നീല വെളിച്ചത്തിൽ അവളെ കാണാൻ എന്ത് ഭംഗിയാ. അത് അവളുടെ കണ്ണിലൂടെ നിലാവ് നിറഞ്ഞൊഴുകുന്നു. ആ പ്രതിമയുടെ കണ്ണിലും കവിളിലും എൻ്റെ കരസ്പർശമുണ്ടെന്നുള്ളത് അവൾ അറിയുന്നേ ഇല്ല.
அழகா இருக்குது. போட்டோ கூட காணும். எத பார்த்து வரையறா? புரிஞ்சது மனசில் ஆகி டெலிஃபோன் வருது, ஜாலியாக பேசுகிற, வெளியே போகிற, திரும்பி வர்ற டைம் கண்ணா டைம். ஹரி, இவட பார்க்க ஏன் பற்றல? கேட்கணும். இன்னும் வேற ப்ரோக்ராம் ஒன்றும் இல்லைல்ல? ஏய் இல்ல, இறங்குபோ ரூம் போட்டுங்கிற சம்சயம். வேணி திச்சு போவா? வேணில்ல, ரூமில் உள்ளவரக்கே இப்ப வந்துட்டுண்டாவும். ചൂടെടുക്കണില്ലേ? ഞാൻ എ സി ഇടാൻ പോലും മറന്നു. വെറുതെ ഇരുന്നപ്പോ ഒന്ന് വരച്ചു നോക്കിയത്. ഇതിൽ ഞാനില്ല ഹരി, എന്റെ കണ്ണുകൾ മാത്രം. എങ്കിലും ഞാനിത് സൂക്ഷിക്കാം. എന്താ കുറഞ്ഞു പോയെന്ന് പറയൂ, അല്ലെങ്കിൽ എന്താ ഞാൻ കൂട്ടിച്ചേർക്കേണ്ടത്? എനിക്കതറിയില്ല, അത് നിനക്കും അറിയില്ല. അല്ല, ഇവിടെ ആരുമില്ലേ? എന്താ പേടിയാവുന്നുണ്ടോ? പല രാത്രികളിലും ശങ്കർ പറയാറുണ്ട് എനിക്ക് നിശാഗന്ധിയുടെ ഗന്ധാണെന്ന്. ഞാൻ പറയും നിലാവിൻ്റേതാണെന്ന്. ഏതായാലും പാലപ്പൂവിൻ്റേതല്ല, നീ പേടിക്കണ്ട. ശങ്കർ എപ്പോഴും ടൂറിലാണ്. നിനക്ക് യാത്ര ഇഷ്ടല്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ എൻ്റെ കണ്ണുകളെ മറയ്ക്കണോ? വേണമെങ്കിൽ ഞാൻ നിന്റെ കണ്ണടി ഒന്ന് വെച്ചു നോക്കാം. ഇതിന് പവറൊന്നും ഇല്ലല്ലോ. വെറുതെ വെക്കുന്നതാ, ഒരു സ്റ്റൈലിന്. എന്നാ വയ്ക്കാണ്ടിരിക്കുന്നതാ നല്ലത്. നിന്റെ കുഴിഞ്ഞ കണ്ണുകൾ എല്ലാരും കാണട്ടെ. നല്ല ചൂടല്ലേ? തണുത്ത എന്തെങ്കിലും എടുക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, ശങ്കറിന്റെ കളക്ഷനിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള എടുക്കാം. എനിക്കങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. നിനക്ക് തുടങ്ങാം. പക്ഷേ പതുക്കെ, ഈ രാത്രി മുഴുവൻ നീ എന്നോട് സംസാരിക്കണം. ഹായ് രുചി, പ്ലീസ്.
Mac has made this place like a real showroom. Lakshmi, if he's interested in the other ones, please let me know. Other than that, he can let me know when the check's ready. All right. Thank you. ശങ്കറിന്റെ ഫ്രണ്ട് ഒരു ഇംഗ്ലീഷുകാരൻ. അയാള് പറയണു ഈ വീടൊരു ആന്റിക് ഷോറൂം ആണെന്ന്. എനിക്കിഷ്ടം രാത്രിയോടാണ് പകലിനേക്കാൾ. അതെ, എനിക്ക് യാത്ര നല്ല ഇഷ്ടമാണ്. തനിയെ കുറേ യാത്രകൾ, കുറേ രാജ്യങ്ങളിൽ. നാടിതൊക്കെ തന്നെ. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഇതൊരു സപ്പോർട്ട് മാത്രം. എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഈ നുരയും പതയും നിറങ്ങളും ഒന്നും. എ സി കുറച്ച് കൂട്ടിടാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തിരിക്കാം. നല്ല കടൽക്കാറ്റ് കിട്ടും. ഫ്ലാറ്റ്മേറ്റ്സിനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരെന്നെ ചിലപ്പോ തിരക്കുന്നുണ്ടോ? എന്നാലും ഒറ്റയ്ക്ക് എങ്ങനെയുള്ള ജീവിതം? എനിക്കെന്റെ സ്വാതന്ത്ര്യമാണ് വലുത്. കുറെ വായിക്കണം, കുറെ പാട്ട് കേൾക്കണം. ചിലപ്പോ കേട്ട പാട്ട് തന്നെ ഒരു 10-20 പ്രാവശ്യം കേട്ടുകൊണ്ടേയിരിക്കും. എത്രയായാലും ഇത് നമ്മുടെ നാടല്ലല്ലോ. ഡിസംബർ ആയ ഞാൻ എൻ്റെ ജനാലകളൊക്കെ തുറന്നിടും. എൻ്റെ കാൽപാദങ്ങൾക്ക് ധനുമാസത്തിലെ തണുപ്പ് വേണം. പുഴയൊഴുകുന്നത് നിലാവെട്ടത്തിൽ കാണാൻ ആരും കാണാതെ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. ചുവന്ന മണ്ണും മഴയുടെ തണുപ്പൊന്നും ഇല്ലാത്ത ജീവിതം. ഇന്നത്തെ ജീവിതം ഇന്നാണ്, നാളത്തെ നാളെയും. ഇവിടെയാണെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഒരുമിച്ച് കാണാം. നിനക്കും ദേഹം തണുപ്പിക്കാൻ തോന്നുന്നുണ്ടോ? നേരത്തെ ഒരു ജലധാരയിലൂടെ. എനിക്കൊരു പതിവുണ്ട്, കുളിക്കുമ്പോൾ ഞാനൊരു വലിയ സിന്ദൂര പൊട്ട് തൊടും. അതിങ്ങനെ ദേഹമാകെ നനഞ്ഞിറങ്ങും. കടൽക്കാറ്റേറ്റ് നിനക്ക് മത്ത് പിടിച്ചിരിക്കുന്നു. ഇനി ഉറങ്ങാം. ഞാൻ ഈ ജനലകളൊക്കെ അടയ്ക്കട്ടെ.
ഹരി, സമയത്രയെന്ന വിചാരം, ഒരു ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട, ഒരുപാട് നേരമായി, ജോലിക്ക് പോകാനുള്ളത്. ഇറങ്ങ. വേണമെങ്കിൽ ഞാൻ സ്റ്റുഡിയോന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാം. വേഗം റെഡി ആവും, ഞാൻ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം. ഇന്നിന് ഞാൻ പോകുന്നില്ല, സൂപ്പർവൈസറോട് ചെയ്യാൻ സുഖമില്ലെന്ന് പറഞ്ഞോളാം. ഇന്നലെ രാത്രി റൂമിലെ ആരെങ്കിലും വിളിച്ച് പറയണമെന്ന് വിചാരിച്ചതാ. കൂടെയുള്ളവരൊക്കെ എൻ്റെ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നു. നന്നായി എണ്ണയച്ച് കുളിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങ്, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹരിദാനെ, சொல்லுங்கப்பா. நம்ம வெங்கடி மாமா அம்மலா ஹாஸ்பிடல் அட்மிட் ஆனது தெரியலையா? ஆமா, எப்படிப்பா என்னாச்சு? எப்படி സമാപ്തൗ പ്രാതരുത്ഥായ ഭക്ത്യാ വിമല സരസി ശീർഷ സ്നാന സംശുദ്ധ ഭാവ. മോഹൻദാസിന്റെ ചെക്ക് നീ ഡെപ്പോസിറ്റ് ചെയ്യാൻ മറന്നു അല്ലേ? ഇന്നലെ നീ നേരത്തെ കിടന്നോ? കൃഷ്ണേട്ടന്റെ വിവരം അറിയാൻ ഞാൻ ഇന്നലെ അടുത്തേ വിളിച്ചിരുന്നു. സ്ഥലം കാണാനായിട്ട് ഇപ്പൊ ഇഷ്ടംപോലെ ആളുകളും വരുന്നുണ്ട്. ഇപ്പൊ വിറ്റാൽ നല്ല വിലയും കിട്ടും. ഇനിയിപ്പോ അവിടെയാ വീട് മാത്രം വെച്ചിട്ട് എന്തിനാ? നീയാണെങ്കിൽ വല്ലപ്പോഴും അവിടെ പോവാറുള്ളൂ, പോകുമ്പോ നിനക്ക് ഇന്നലെ ഇച്ചിരി കൂടെ താമസിക്കാമല്ലോ. പവർ ഓഫ് അറ്റോണി അയക്കാൻ പറയൂ, ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. ഈ എ സി ഒന്ന് ശരിയാക്കാൻ നിന്നോട് എത്ര നന്നായി ഞാൻ പറയുന്നു. അല്ലേ തന്നെ എന്തിന് എ സി? ഈ കാറ് തന്നെ എനക്കൊന്ന് മാറ്റിക്കൂടേ? രാജീവിനെ വിളിച്ചാ മതി, ഷോറൂമിൽ പോയി കണ്ടാ പോരെ. Wow, lavenders are meant for morning.
while Jasmine is meant for night. ഈ വണ്ടി എവിടെയെങ്കിലും നിർത്തൂ. മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പാണ് റിയാന്ത വിളിച്ചത്. ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമ, അത് കാണാൻ പോകണമെന്ന് വെച്ചാൽ ഒരു 100 കിലോമീറ്ററോളം സഞ്ചരിക്കണം. റിച്ചാർഡ് പിന്നെ വിളിച്ചില്ലല്ലോ. റിച്ചാർഡ് വന്നപ്പോ നീ അയാളെ നല്ല നിലയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലേ? ഹീസ് അവർ ഗുഡ് ഫ്രണ്ട്. എനിക്ക് ഉറക്കം വരുന്നു, ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ. ഹാവ് എ നൈസ് ഡേ. രാജു എന്തായി? ഹരി കൊണ്ടുവന്നില്ലേ? ഞാനിത് 3rd പ്രാവശ്യമാണ് വരുന്നത്. എനിക്ക് 7 മണിക്ക് മുമ്പ് ബാനർ കിട്ടണം. ഒരാഴ്ചയായി ഞാൻ തന്നിട്ട്. ഒരു മിനിറ്റ്, ഞാനൊന്ന് വിളിക്കട്ടെ. പെട്ടെന്ന് വേണം. ഹരി, നീ ആ ബാനർ ഇതുവരെ തീർത്തില്ലേ? ആ ആലപ്പുഴ അസോസിയേഷൻ്റെ അയാൾ ഇവിടെ ഒന്ന് വെച്ച് ഉണ്ടാക്കുന്നു. ഓക്കെ, ശരി, ഒന്നിരിക്കട്ടോ. Pani pani baba ma pa ma pa magi ga ma ga ma ri sa ni sa ma ma pa Vagindra janaka sagalesha subra Nagendra shayana shamana vairi sannuta Lakshmi തലവേദനയാണെന്ന് പറഞ്ഞ് പാട്ട് ക്ലാസ് നിർത്തി. കൃത്യമായി വയലിൻ ക്ലാസ്സിൽ നിന്നും വരാറില്ലെന്ന് വാരരി സാർ എന്നോട് പറഞ്ഞു. ആ
പിറന്നാളായിരുന്നു. ദീപ് വന്നില്ലേ? ഇല്ല. എന്താ എന്താ ഈ സമയത്ത്? എന്താ കമലേഷ്? ദീപുവിന്റെ അമ്മ വീട്ടിലെത്തിയെന്നാണല്ലോ ഇന്നലെ അവൻ പറഞ്ഞത്. പൈസ മുഴുവൻ അടയ്ക്കാത്തതുകൊണ്ട് വൈകുന്നേരം വരെ ബോഡി വിട്ട് കിട്ടിയില്ല. പിന്നെ ആരൊക്കെ ഇടപെട്ടിട്ടാണ് എല്ലാം ശരിയായത്. നമ്മക്കിട്ട് കൂടെ വാങ്ങണതില്ലാമ മുകുന്ദ കിട്ട 50,000 വാങ്ങി അയച്ചിരിക്ക. നോട്ട് ടു ഇന്ത്യ, ഫിലിപ്പീൻസ് അണ്ണ, ഫിലിപ്പീൻസ്. ഹലോ. ഹലോ, ഇത് ഇന്ത്യൻ എംബസിയിൽ നിന്നാണ്. ആരാണ്? ദീപക്. അതെ, എന്റെ ഫ്ലാറ്റ്മേറ്റ് ആണ്. ഈ ആളിന് എന്ത് പ്രായം വരും? ഒരു 25-26. കന്നഡ? എന്താ സാർ, എന്തെങ്കിലും കുഴപ്പം? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഇയാൾ ഒരു ബുദ്ധിമോശം കാണിച്ചു. ഇന്നലെ രാത്രി മരുഭൂമിയിൽ ഒറ്റപ്പെട്ട മരത്തിൽ രാവിലെ പെട്രോളിങ്ങിന് പോയ പോലീസുകാരെ കണ്ടത്. ദീപു, ദീപു ബോഡി സൽമാനിയ മോർച്ചറിയിലാണ്. പോക്കറ്റിൽ ഡ്രാഫ്റ്റ് എടുത്ത സ്ലിപ്പ് ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് ടെലിഫോൺ നമ്പർ കിട്ടിയത്. പാസ്പോർട്ട് എത്തിക്കാൻ പറയണം. തനിക്ക് നാളെ തന്നെ പോകണമെന്ന് നിർബന്ധമാണോ? Are you leaving tomorrow? Yeah, sure. Yeah. Mexico is my next destination. ശാരദ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് പകരം ഒരു പാൽപായസമാകാമായിരുന്നു. You want a drink? No. ശങ്കർ, I have to know, yes or no? ശാരദ നാട്ടിലുള്ളതുകൊണ്ട് ഷീ ക്യാൻ ഹാൻഡിൽ ദ രജിസ്ട്രേഷൻ പ്രോസസ്. Can I use your phone if you don't mind? Menon, don't be formal. ഹലോ, ഹലോ, ഇത് ഞാനാ.
കാനഡയിലെ മുരളിയേട്ടൻ്റെ വീട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, പവർ ഓഫ് അറ്റോണിയൊക്കെ നാട്ടിൽ നിന്ന് വന്ന് അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചയക്കാനൊന്നും ഇനി സമയമില്ല. രാജീവിനെ വിളിച്ച് ഞാനൊരു ടിക്കറ്റ് അറേഞ്ച് ചെയ്യും. പറ്റുമോ, നീ നാളെ തന്നെ നാട്ടിൽ പോകണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃഷിയായിട്ട് നോക്കിക്കോളൂ. പിന്നെ പോകുമ്പോഴാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തോളൂ. അവിടെ പോയാൽ പിന്നെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. വാ. വെൽ മിസ്റ്റർ മാൻ, ട്രസ്റ്റ് മീ, അത് ഞങ്ങളുടെ കയ്യിൽ ഒന്ന് കിട്ടട്ടെ, ഞങ്ങളത് കുട്ടപ്പിറാക്കി എടുക്കും. ആധാരം എടുത്ത് ആപ്പീസ് തുറക്കാൻ 10 മണിയെങ്കിലും ആവും. നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് പോകാനുള്ള സമയമുണ്ട്. എനിക്കൊന്നും വേണ്ട. ഹരിക്കോ വിനയ, ആ പാലം കഴിഞ്ഞിട്ട് ഒന്നും സൈഡാക്കി. കൃഷ്ണേട്ടാ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം, ഞാൻ ലിസ്റ്റ് തരാം. കേശവനാരുടെ കടയിൽ നിന്ന് വാങ്ങാം, അവിടെ ആകുമ്പോൾ എല്ലാം കിട്ടും. പാട്ട് ഗൾഫാ വല്ലതും തടയും. കാര്യം വണ്ടർഗോവിന്ദൻ നമ്മൾ അറിയുന്ന ആള് തന്നെ, പക്ഷെ എല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടാ മതി. കൃഷ്ണേട്ടൻ വായിച്ചു നോക്കിയതല്ലേ? ഒരു ദിവസം എനിക്കവിടെ താമസിക്കണമെന്ന് പറയണം. ഇത് ഞാൻ നടന്നു വളർന്ന വഴികൾ. ഞാനായതും ഞാനല്ലാതെ ആയതും ഈ വഴികളിലൂടെ. അന്ന് എന്തൊക്കെയോ പറയാൻ കൊതിച്ച നിശ്വാസം, പിന്നെ നിശ്വാസങ്ങളുടെ നിശബ്ദത. ഞാൻ തേടി ഒരാൾ വന്നുപോയതും എന്നെ തേടി ഏതോ ഒരാൾ വന്നതും ഈ വഴികളിലൂടെ. ഇവിടെയാണ് മഴയുടെ കൂടെ പെയ്തിറങ്ങിയ നനുത്ത നിലാവ് ഞാൻ ആദ്യമായി കണ്ടത്. ഇവിടെയാണ് എൻ്റെ മനസ്സ്. ഇതൊക്കെ എങ്ങനെ കൂട്ടിയിട്ടാ വല്ല പാമ്പും പെരിച്ചാഴിയും വന്ന് കൂടാണ്ടിരിക്കുവോ? ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം, വൈകുന്നേരം എയർപോർട്ടിൽ പോകാനുള്ളതാ. ഈ വീടിന് എത്ര പഴക്കം കാണും? അതറിയാൻ ആ ഓടിന്റെ മേലെ നോക്കിയാ മതി. അവിടേക്ക് പോയിട്ട് കൊറേ ആയോ? ഒരു 6-7 മാസമായിട്ടുള്ളൂ. അവിടെ എന്താ ഏർപ്പാട്? ഇന്റീരിയർ ഡിസൈനറാ. ഓ, ഈ ജനലും വാതിലൊക്കെ പൊളിച്ചു വിറ്റാ ഇതിനേക്കാളും ഒക്കെ വില കിട്ടും.
ശുദ്ധമണ്ടത്തരായി ഈ ചങ്കരപാനം ചെയ്തു. ചാരനല്ലേ ശശി, എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്റെ കൂടെ പഠിച്ച രാജേഷ് എന്നെ കോമ്പസ് കൊണ്ട് കുത്തിയത്. എന്നിട്ടെന്റെ പെങ്ങളെ വേണം പോലോ. നീ കൊടുക്കോ? ഞാൻ കൊടുക്കോ? ഡാൻസ് കളിക്കുന്ന ആളല്ലേ നിങ്ങള്. കണ്ണ് നല്ലതാ. ആ കണ്ണിൻ്റെ അകത്തേക്ക് ആരെങ്കിലും വെടിവെക്കോ? വെടിവെക്കോന്ന്? ചെറിയ പിഞ്ച് കുട്ടികളെ കണ്ണിൻ്റെ അകത്തേക്ക് വെടിവെച്ച് തലച്ചോറങ്ങനെ തെറിക്ക കൊല്ലും. ഞാൻ കൊല്ലും. മാന്തി കീറി ഞാൻ. ഇറാഖിലേക്ക് ബോംബ് കിട്ടുക, പൊടിയ വെടിക്കട്ട, ആൾക്കാരെ ചെതറി ഓടുക. കുട്ടികളെ ഒന്നും കൊല്ലരുത്. പൂക്കള നശിപ്പിക്കാൻ പാടില്ല. പൂക്കള നശിപ്പിച്ചാൽ നാടിന് സ്വന്തം ഉണ്ടാവില്ല. മനസ്സിലായോ? പട്ടാളം, ഭരണം, കൊടി എന്നെ കിട്ടില്ല. അതിന് വേറെ ആളെ നോക്കി. കുമാരമാഷയുടെ മകന പട്ടാളത്തിലായിരുന്നു. യുദ്ധം വന്നപ്പോ പേടിച്ച് ഭ്രാന്തായി. ഏതോ ഒരു രാത്രിയിൽ ചെമ്പരത്തിപ്പൂക്കളിൽ ഞാനറിയാതെ രാത്രിമഴ. എൻ്റെ ആദ്യ വസന്തമായിരുന്നു അന്ന്. പക്ഷേ പാവാടക്കൊമ്പിളിൽ മഴയിൽ കുതിരുന്ന കാട്ടുചെമ്പകത്തിൻ്റെ ഗന്ധമായിരുന്നു. കൃഷ്ണേട്ടൻ്റെ മോള് ഞാനൊരു പ്രായമാണ്. പ്രിയപ്പോൾ കല്യാണം കഴിഞ്ഞ ഹൈദരാബാദിലാണ്. ഞാനിവിടെ ഇല്ലെങ്കിലും അവൾ വരുമ്പോൾ ഊഞ്ഞാലൊക്കെ കെട്ടി അടിയിട്ടേ പോവും.
മെക്സിക്കോയിൽ നല്ല തണുപ്പാണെന്നാണ് സാമുവൽ പറഞ്ഞത്. ഒരു സ്വെറ്റർ എടുത്തു വെച്ചേക്ക്. ബാംഗ്ലൂരിലെ ഫ്ലാറ്റിന് നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. ഡീൽ ഓക്കെ ആയാൽ നീ ഒരിക്കൽ കൂടെ നാട്ടിൽ പോകേണ്ടി വരും. ഈ മാസത്തെ നിന്റെ ചെക്കപ്പ് കഴിഞ്ഞോ? റിച്ചാർഡിനുള്ള ചെക്ക് ഞാൻ സൈൻ ചെയ്ത് ജോസഫിൻ്റെ കൊടുത്തിട്ടുണ്ട്. അയാളെ വിളിക്കുകയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ശങ്കർ ഇപ്പോ ഇവിടെ കാണാനേ ഇല്ലല്ലോ. ജക്കാർത്തയിലാണ്. ബ്ലഡ് കൗണ്ട് ഒന്നും കൂടിയിട്ടേ ഇല്ല. മരുന്നൊന്നും സമയത്ത് കഴിക്കുന്നില്ല അല്ലേ?
ഞാൻ കുറച്ച് മെഡിസിൻസ് എഴുതി തരാം. നല്ലോണം റെസ്റ്റ് എടുത്ത് ഉറക്കമൊക്കെ നല്ലോണം വേണം. ശങ്കർ വന്നതിന് ശേഷം നമുക്കൊരു ബോൺ മാറോ ടെസ്റ്റ് കൂടെ ചെയ്യാം. ശങ്കർ വന്നാൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ബട്ട് ലക്ഷ്മി, യു ക്യാൻ സ്റ്റിൽ ബി എ മദർ. ഡോക്ടർ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ലക്ഷ്മി, എന്താ അറിയുമോ? യെസ്, ഐ നോ ഹർ. ഞാൻ കനഡയിലുള്ള എൻ്റെ അനുജത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞാൻ എം ഡിക്ക് സെലക്ഷൻ കിട്ടി സ്റ്റേറ്റ്സിലേക്ക് പോകുന്നതിന് തലേ ദിവസം. ഷി വാസ് വെരി ക്രിട്ടിക്കൽ. ദാറ്റ് വാസ് ഹർ സെക്കൻഡ് അറ്റംപ്റ്റ്. ഷി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ആസ് എ കേസ് ഓഫ് അപ്ലാസ്റ്റിക് അനീമിയ. സോ സാഡ്. ഐ ഹാവ് ബീൻ ട്രീറ്റിംഗ് ഹർ ഫോർ ദ പാസ്റ്റ് 6 മന്ത്സ്. ആദ്യം അച്ഛൻ പോയി, പിന്നെ അച്ഛൻ ഒറ്റയ്ക്കാവെന്ന് പറഞ്ഞ് പറഞ്ഞ് അമ്മയും. കറുപ്പ് മഷി കയ്യിൽ പഴുത്തി. ഇപ്പോൾ ജനിച്ച വീടും നാടും. എൻ്റെ മുന്നിൽ ശൂന്യതയാണ്. ഓർമ്മകളൊക്കെയും തണുത്തുറഞ്ഞ്, മഴയില്ലാത്ത, മഞ്ഞില്ലാത്ത ശൂന്യത. നിലാവിൻ്റെ നിഴൽ വീഴുന്ന ആ ഇടവഴികളിലൂടെ ഞാനിനി ഒരിക്കലും നടക്കില്ല. ഈ നിലാവെട്ടവും എനിക്ക് വേണ്ട. ഇരുട്ടിൻ്റെ അറകളിൽ ഇരുട്ട് മാത്രം മതി. ജീവിതം എന്നും ഒരു കറുത്ത വാവ് പോലെ. എനിക്കിനി എന്നെ തിരിച്ചു കിട്ടാൻ കുറേ സമയം വേണം. ഞാനിനി കുറേ കാലത്തേക്ക് വിളിക്കില്ല. ഇനി ചിലപ്പോൾ വിളിച്ചില്ല എന്ന് വരും. നിനക്ക് വേണമെങ്കിൽ എന്നെ മറക്കാം. എന്തായത്? ഓണമായിട്ടൊരു സെറ്റ് സാരിയെങ്കിലും എടുക്കാറുന്നില്ലേ? ആ, എല്ലായിടത്തും വെച്ചതാ. ആ രാവിലെ തിരക്കിനിടയ്ക്ക് ഒന്നും നടന്നില്ല. നല്ലൊരു ഓണമായിട്ട് കിടന്ന് ഉറങ്ങ. വേഗം എണീക്ക്, അവിടെ എല്ലാവരും ലഞ്ചിനുമായി റെഡി ആയിട്ടിരിക്കുക.
ഹരി ഞങ്ങൾ ഇറങ്ങാണ്. എന്താ ഹരി ഇന്നലെ കോഴി പിടിക്കാൻ പോയോ? എനിക്കെന്തോ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടോ ഒന്നുമില്ല. Whatever, make sure you get your payment. എന്റെ ഗൗരി, ഇന്ന് ഓണമായിട്ടെങ്കിലും നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചൂടെ? ഈ സാരിയെ കൊടുത്ത് നടക്കുന്നല്ലാതെ ഭക്ഷണമൊന്നുമില്ലേ? വെള്ളമെങ്കിൽ വെള്ളം, ഓണം പറഞ്ഞാലും മുണ്ണി പറഞ്ഞാലും നമുക്ക് ചേരണം മിനറൽ വാട്ടർ മാത്രം. എന്തെങ്കിലും ആട്ടെ. അതെ ഹരി, ഹരി താ ഹരിക്ക് നാട്ടിൽ നിന്ന് കോളാണ്. ഹലോ അമ്മ, ആരുടെയും കാല് പിടിക്കാനൊന്നും പോണ്ട, അതൊക്കെ എൻ്റെ സമയത്ത് തന്നെ നടക്കും. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അമ്മ ഈ പറയുന്നത് മുഴുവൻ ഇന്നലെ അമ്മാമ്മ വിളിച്ച് പറഞ്ഞതാ. ഏതായാലും ഡിസംബറിന് മുമ്പ് ലീവ് കിട്ടുമെന്ന് തോന്നണില്ല. അമ്മ കാശി പറയണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. ഞാൻ എഴുതുന്ന ഈ കത്തിന് എന്ത് വിളിക്കണം എന്നെനിക്കറിയില്ല. വേണമെങ്കിൽ ക്ഷണക്കത്ത് എന്ന് വിളിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ഗതി നിയന്ത്രിക്കുന്നത് എത്രയോ കോടി വർഷങ്ങൾ മുമ്പ് ജനിച്ച നക്ഷത്രങ്ങളാണത്രേ. ഹരിയേട്ടൻ വരുമ്പോൾ കാണാം, ഞാൻ വിഷമിക്കില്ല. ഇതൊക്കെയല്ലേ ജീവിതം.
സ്വപ്നങ്ങളിൽ നിൻമുഖം മാത്രമായി വർഷങ്ങൾ ഓരോരോ നിമിഷങ്ങളായി വരുന്ന സ്വപ്നങ്ങളിൽ നിൻമുഖം മാത്രമായി വർഷങ്ങൾ ഓരോരോ നിമിഷങ്ങളായി എന്നില എന്നെ നീ കണ്ടതറിയില്ല ഉള്ളിൻ്റെ ഉള്ളിലെ ദേവതയായി ഒന്നും അറിഞ്ഞില്ല നീ അറിയാതെ ഒന്നും പറയാതെ അറിയാതെ എന്നുള്ളിൽ അനുഭൂതി നിറയുന്നോരോർമ്മയായി നീ പറയാതെ ഒന്നും അറിയാതെ അകതാരിൽ ചൊരിയുന്ന അനുരാഗ സ്വപ്നത്തിൽ വേദനയായി വിടരാതെ പൊഴിയാതെ പുലർക്കാല സ്വപ്നത്തിൽ പുതുമഴ പെയ്യുന്നോരിഷ്ടമായി നീ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ സമയത്ത് തന്നെ നടക്കും. താലിയും മാലയൊക്കെ വാങ്ങിച്ചോ ഹരി? ഇല്ല. ആദ്യത്തെ കല്യാണമല്ലേ, കുറഞ്ഞൊരു 8 പവനെങ്കിലും വേണം. ഇട്ടാ ഇങ്ങനെ കിടക്കണം. പറഞ്ഞാൽ മതി, മാല എടുക്കാൻ പോണ ദിവസം ഞാനും വരാം. ഹലോ, എന്തിനാ വിളിച്ചത്? എന്റെ കല്യാണം നിശ്ചയിച്ചു 26 ഗുരുവായൂരിൽ വച്ച്. ഞാൻ ക്ഷണിക്കാൻ വിളിച്ചതാ. വൈകിട്ട് 6 കഴിഞ്ഞ് എൻ്റെ ആൻറ്റിക് ഷോപ്പ് വരെ ഒന്ന് വരൂ. ലക്ഷ്മി, മാഡം പുറത്തു പോയിരിക്കുകയാണല്ലോ. ഹരിസാറാണോ? മാഡം ഒരു സാധനം ഇവിടെ തന്നിട്ടുണ്ട്. മാഡത്തിനോട് എന്തെങ്കിലും പറയണോ? സൽമാനിയ, യല്ല. Thank you.
നഷ്ടപ്പെടാതിരിക്കട്ടെ. സമ്മാനം അവൾക്കുള്ളതാണ്. Mm-hmm.